നമസ്കാരം. വീണ്ടും ഒരു മണ്ഡല മകരവിളക്ക് സീസൺ ആരംഭിക്കുന്ന സമയത്ത് തന്നെ പതിവ് പോലെ പല വിവാദങ്ങളും ഓരോ സൈഡിൽ നിന്നായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം കുറിച്ച് നമ്മളോട് ഇന്ന് സംസാരിക്കാനായിട്ട് ശ്രീ അഡ്വക്കേറ്റ് എസ് സുരേഷാണ് ചേരുന്നത്. സർ നമസ്കാരം. സർ, വീണ്ടും ഒരു ശബരിമല സീസൺ ആരംഭിക്കുകയാണ്, അതുപോലെ തന്നെ പല സൈഡിൽ നിന്ന് പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ഈ ഇത്തവണ ഏറ്റവും പ്രധാനപ്പെട്ട് നിൽക്കുന്നത് ഈ ഒരു സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവും 80,000 പേര് മാത്രം ഓൺലൈൻ ബുക്കിംഗിലൂടെ ശബരിമലയിൽ ദർശനം നടത്തിയാൽ മതി എന്നുള്ള ഒരു വിവാദ ഉത്തരവാണ്. അപ്പോൾ ഈ ഒരു വിഷയം, ഇത്രയേറെ പ്രതിഷേധങ്ങൾ ഉയരുന്ന ഒരു വേളയിൽ ഒരുപക്ഷെ സർക്കാർ അത് പിൻവലിക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. അല്ല, ഈ ശബരിമല എന്ന് പറയുന്നത് ഇവിടത്തെ സർക്കാരുകളുടെയും ഇവിടത്തെ മുന്നണികളുടെയും ചില നിക്ഷിപ്ത താല്പര്യക്കാരുടെയും എന്നും ഉള്ള ഒരു അജണ്ടയാണ്. അത് ശബരിമല തീവെപ്പ് മുതൽ അതിനുശേഷം മുല്ലപ്പെരിയാർ ഡാം, ശബരിമല സീസൺ ആവുമ്പോൾ മുല്ലപ്പെരിയാർ ഡാം പൊട്ടാൻ തയ്യാറായിട്ട് നിൽക്കും. അത് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ സമയത്ത് ഉണ്ടായിട്ടുള്ള അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയുള്ള അസാധാരണമായിട്ടുള്ള അപകടകരവും ആചാരലംഘനപരവുമായിട്ടുള്ള പരിശ്രമം, ഇപ്പോ ഇതിന് വെർച്വൽ ക്യൂവിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ വന്നു. എന്നും ശബരിമലയുടെ വിശ്വാസത്തിലൂടെ 10,000 ശബരിമലയിലേക്ക് എത്തുന്ന, ഈ കേരളത്തിന് ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്ന ഒരു ഈവന്റ് കൂടിയാണ് ശബരിമല വിഷയം. ഈ വിഷയ സമയത്ത്, ഈ ശബരിമല മണ്ഡലകാല സമയത്ത് വിവാദങ്ങൾ മാത്രം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ചില മേഖലകളിൽ നിന്ന് വളരെ നിഗൂഢമാർന്ന ചില ശക്തികൾ ഗൂഢാലോചനയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ അവസാനത്തെ കാരണമാണ് വെർച്വൽ ക്യൂ. ഈ വെർച്വൽ ക്യൂവിലൂടെ മാത്രം ശബരിമലയിലെ അയ്യപ്പന്മാരെ അവിടേക്ക് കടത്തിവിടാമെന്ന് പറയുന്നത് ലോക മണ്ടത്തരമാണ്. അത് ശബരിമലയുടെ ആചാരത്തെ സംബന്ധിച്ച്, ശബരിമലയിലേക്ക് കടന്നു വരുന്ന ദുർഘടമായ പാതയെ സംബന്ധിച്ച്, വന കാനനപാതയിലൂടെ കടന്നു വരുന്ന അയ്യപ്പന്മാർ വീട്ടിൽ നിന്ന് എത്രയോ ദിവസങ്ങളായി ഇറങ്ങി 41 ദിവസത്തെ വ്രതം നിന്ന് വീട്ടിൽ നിന്ന് എത്രയോ ദിവസങ്ങളായിട്ട് ഒരു കറുത്ത മുണ്ടും ഒരു കറുത്ത ഷർട്ടും ഇരുമുടിക്കെട്ടുമായിട്ട് മാത്രം ഇറങ്ങി പുറപ്പെട്ട, മൊബൈലുകൾ പോലും കയ്യിൽ അയ്യപ്പന്മാർ, അങ്ങനെ പുറപ്പെട്ട അയ്യപ്പന്മാർ ഇവിടെ വന്ന് വെർച്വൽ ക്യൂവിൽ നിൽക്കണം, അത് ഡിജിറ്റലൈസ് ആയിട്ട് ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ ശാഠ്യം പിടിക്കുന്നു. ശബരിമല വിശ്വാസത്തെ സംബന്ധിച്ച് ലെവലേശ ബോധവും വിവരവും ഇല്ലാത്ത ഇവിടുത്തെ മാടമ്പിമാരും അതോടൊപ്പം തന്നെ മതനിന്ദകരുമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ വംഗത്വമാണ് എന്ന് പറയാതിരിക്കാതെ മാറിയില്ല. അതുകൊണ്ട് ഇത് നടപ്പാക്കപ്പെടാൻ യാതൊരു രീതിയിലുള്ള സാധ്യതയില്ല. സർക്കാർ നടപ്പാക്കുമെന്ന് തീരുമാനിച്ചാൽ ഭക്തജനങ്ങൾ അത് നടപ്പാക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുവരുത്താൻ പറ്റുന്ന രീതിയിൽ ഭക്തജനങ്ങൾ ഇന്ന് ശബരിമല ഭക്തജന സംഘവും അതോടൊപ്പം തന്നെ അതിന് പിന്തുണ നൽകുന്ന സമൂഹവും വളരെ ശക്തമാണ്. ഇനി ശബരിമലയെ തൊട്ട് കളിക്കാൻ പിണറായി വിജയൻ സർക്കാരിനെ അനുവദിക്കില്ല എന്നുള്ള നിശ്ചയദാർഢ്യമാണ് ഇന്ന് വിശ്വാസി സമൂഹം ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിന് വെർച്വൽ ക്യൂ മാത്രമായിട്ട് ശബരിമലയെ നിയന്ത്രിക്കാൻ, ശബരിമലയുടെ വിശ്വാസികളെ നിയന്ത്രിക്കാൻ, ശബരിമലയുടെ ആചാരങ്ങളെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. സ്പോട്ട് ബുക്കിംഗോ അല്ലെങ്കിൽ അതിന് പകരമായിട്ടുള്ള ചില സംവിധാനങ്ങളോ തീർച്ചയായിട്ടും ശബരിമലയിൽ വേണം എന്നുള്ള ആവശ്യം അടിവരയിട്ട് ഇവിടുത്തെ ഭരണകൂടത്തെ ഒഴിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ സാർ, ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അവരെ ഏറ്റവും കൂടുതൽ കൈപൊളിച്ചിട്ടുള്ള വിഷയമാണ് സ്ത്രീ പ്രവേശനം, ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടത്. ഇപ്പോൾ വീണ്ടും ഒരു തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ഇനി വരാൻ പോവുകയാണ്. ആ ഒരു സമയത്ത് ഇപ്പൊ ഒരു ശബരിമല വീണ്ടും ഒരു വിവാദം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഇത് വീണ്ടും ഒരു തീക്കൊള്ളിക്കൊണ്ട് തല ചൊറിയുന്നതിന് തുല്യമാവില്ലേ? തീർച്ചയായിട്ടും ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്നത് സാമാന്യ ബോധം പോലും ഇല്ലാത്ത, എല്ലാം പിണറായി വിജയന്റെ വീട്ടിലേക്ക് മാത്രം ഒതുങ്ങി പിണറായി വിജയന്റെ വീട്ടുകാരുടെ സുഖവും സൗകര്യങ്ങളും അവരുടെ സാമ്പത്തികവും മാത്രം ചിന്തിക്കുന്ന പോളിറ്റ് ബ്യൂറോ മുതൽ ബ്രാഞ്ച് കമ്മിറ്റി വരെയുള്ള ഒരു പ്രത്യേകതരം പാർട്ടിയുടെ ഭരണമാണ്, പാർട്ടിയുടെ നേതാവിന്റെ ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വികാരങ്ങൾ, ജനങ്ങളുടെ അഭിലാഷങ്ങൾ, ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, ജനങ്ങളുടെ വിശ്വാസം അതൊന്നും ഈ സർക്കാരിന്റെ പരിഗണനാ വിഷയങ്ങളല്ലാതെ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ റാലി പോലെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരോ വിഡ്ഢിത്തങ്ങൾ ഇത് വിഡ്ഢിത്തങ്ങളുടെ റാലിയാണ് പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്.
അത് സ്വാഭാവികമായിട്ടും തീക്കൊള്ളികൊണ്ട് തലച്ചൊറിയിൽ തന്നെയാണ്. അതിൽ നിന്ന് പിന്തിരി അല്പമെങ്കിലും ബോധവും വിവരവും ഉണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് വീണ്ടും അതി ഗുരുതരമായിട്ടുള്ള ഇത്തരത്തിലുള്ള നീക്കങ്ങളിൽ നിന്ന് പിന്തിരിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ സാർ, നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഈ 41 ദിവസത്തെ കഠിനമായ വ്രതം നോറ്റ് ഇരുമുടിക്കെട്ട് ഏറ്റിട്ട് ഉൾഗ്രാമങ്ങളിൽ നിന്ന് വരെ ഒരുപാട് ആളുകൾ വരുന്നതാണ്. അപ്പൊ ഈ വരുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഓൺലൈൻ ബുക്കിംഗ് ചെയ്യാം എന്നൊരു സംവിധാനമാണ് അവർ പകരം വെക്കുന്നത്. ആ സമയത്ത് ഇതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഒരു ജ്ഞാനമില്ലാത്ത ആളുകൾ ആ സമയത്ത് അവിടെ വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകും കാര്യങ്ങൾ. അത് അത് എന്തുകൊണ്ടാണ് സർക്കാർ അത് മനസ്സിലാക്കാത്തതെന്ന് അറിയില്ല. ഈ വരുന്നവർക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സാങ്കേതികമായിട്ടുള്ള പരിജ്ഞാനം ഉണ്ടാവില്ല. അത് വലിയ രീതിയിൽ ഭക്തരനെ കുഴപ്പത്തിലാക്കില്ലേ? അല്ല, ഇതിൽ നമ്മൾ കാണേണ്ടത് ശബരിമലയുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും മറ്റൊരു ക്ഷേത്രത്തിലും ഉള്ളതുപോലെയല്ല. ഒരുപാട് വ്യത്യസ്തതകളും വ്യതിരിക്തതകളും ഉണ്ടാകുന്ന ഒരു വിശ്വാസ രീതിയാണ് ശബരിമലയിൽ. ഒന്ന്, ശബരിമലയിലേക്ക് മാല ഇട്ട് കഴിഞ്ഞാൽ പല ആൾക്കാരും സ്വന്തം വീട്ടിൽ കിടക്കാറുണ്ട്. അവർ പുറത്ത് ഒറ്റ ഒറ്റയ്ക്കും അല്ലെങ്കിൽ ശബരിമല അയ്യപ്പന്മാർ കൂട്ടായിട്ടും ഷെഡുകൾ കെട്ടി അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് ശബരിമല ശാസ്താവിൽ സർവ്വതും സമർപ്പിച്ച് ജീവിക്കുന്ന ഒരു പ്രതി ജീവിക്കുന്നതാണ്. ആ ജീവിതം അവർ അവസാനിപ്പിക്കുന്നത് ശബരിമല സന്നിധാനത്ത് നിന്ന് 12-ാം പടി കയറി അവിടെ തൊഴുത് ഭഗവാനെ തൊഴുത് തിരിച്ചിറങ്ങി മാല ഊരിയത് ഊരുന്നത് വരെ അവരുടെ ആ കഠിനമായിട്ടുള്ള വ്രതമാണ്. അങ്ങനെ വ്രതം കൊണ്ടു പോകുന്ന ആൾക്കാർ പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മൊബൈൽ ഫോൺ എടുക്കാറില്ല. അവരുടെ വസ്ത്രങ്ങൾ പോലും അവര് ഇത് എന്താ വസ്ത്രത്തിൽ പറ്റുന്ന അഴുക്കുകൾ പോലും അഴുക്കുകൾ തന്നെ തന്റെ ആത്മാവിനെ ബാധിക്കുന്നില്ല തന്റെ മനസ്സിനെ ബാധിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന രീതിയിലൊക്കെയാണ് പോകുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പോകുന്ന ആ ആൾക്കാരെ നിങ്ങൾക്ക് എങ്ങനെ ഒരു വെർച്വൽ ക്യൂവിൽ തെർത്തിക്കളയാമെന്ന് ഒരു എന്താ ഈ ഇത്തരത്തിലുള്ള ശാസനകൾ നൽകാനും അവരെ അങ്ങനെ നിയന്ത്രിക്കാമെന്ന് നമുക്ക് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഇത് വിഡ്ഢിത്തരമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇവർക്ക് വരുന്ന എല്ലാവർക്കും തൊഴാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുമെന്ന് പറഞ്ഞാൽ മാത്രം. ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആദ്യം പറഞ്ഞു, ആദ്യത്തെ യോഗം കഴിഞ്ഞാലും 4 ദിവസങ്ങൾക്ക് മുമ്പുള്ള ആദ്യത്തെ യോഗം കഴിഞ്ഞപ്പോ പറഞ്ഞു വെർച്വൽ ക്യൂ ഞങ്ങൾ പിൻവലിക്കില്ല, പക്ഷെ വരുന്ന എല്ലാവർക്കും തൊഴാനുള്ള അവസരം എന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു വെർച്വൽ ക്യൂവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു വെല്ലുവിളിയാണ് വിശ്വാസ സമൂഹത്തിന് നേരെ, അയ്യപ്പന്മാർക്ക് നേരെ, ശബരിമലയുടെ വിശ്വാസ സമൂഹത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നടത്തിയിരിക്കുന്നത്. അതിന് കാരണം അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് തീരുമാനിക്കാൻ പറ്റില്ല. കാരണം മുഖ്യമന്ത്രി ഇരുന്നിട്ടാണ് ശബരിമലയിൽ ഇനി വെർച്വൽ വഴി ആൾക്കാർ കയറിയാൽ മതി എന്ന് തീരുമാനിച്ചത്. അങ്ങനെ കയറണവൻ കയറിയാൽ മതി എന്നുള്ള ഒരു ഒരു ഹുങ്കും അഹങ്കാരവും ആണ് പിണറായി വിജയന്റെ ആ യോഗത്തിലെ തീരുമാനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇനി ഇത് മാറ്റാൻ ലോകത്ത് മറ്റാർക്കും സാധ്യമല്ല. ദേവസ്വം ബോർഡ് വിചാരിച്ചാലും സാധ്യമല്ല, അത് പിണറായി വിജയൻ തന്നെ വിചാരിക്കണം. അതുകൊണ്ട് പിണറായി വിജയനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയണം. അത് കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന്റെ വിശ്വാസത്തെ മുറിവേൽപ്പിക്കുന്നതാണ്. ശബരിമലയിലേക്ക് ഒഴുകിയെത്തുന്ന ലക്ഷോപലക്ഷം വരുന്ന വിശ്വാസികൾക്ക് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള പീഡകൾ നൽകാൻ മാത്രം ഉപകരിക്കുന്നതാണ്. അതുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിയാം. അതേസമയത്ത് വരുന്ന ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം അതാണ്. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്താ? അവിടെ വരുന്ന ഭക്തർക്ക് ആവശ്യത്തിനുള്ള വാഹനങ്ങളുണ്ടോ? ആ വാഹനങ്ങളിൽ അധിക ചാർജാണ് ഈടാക്കുന്നത്. KSRTC വാഹനങ്ങളിൽ വലിയ കൊള്ളയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സർക്കാർ വിലാസം കൊള്ള, അതാണ് KSRTC നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് KSEB കൊടുക്കുന്ന ഓരോ യൂണിറ്റ് കറണ്ടും വൻ കൊള്ളയാണ്, അതും സർക്കാർ വിലാസം കൊള്ളയാണ്. അങ്ങനെ KSRTC വഴി കൊള്ള നടത്തുന്നു, KSEB വഴി കൊള്ള നടത്തുന്നു. അവിടെ അപൂർവമായിട്ട് മാത്രം ചെയ്യുന്ന PWD വർക്കുകളിൽ വലിയ കൊള്ള നടത്തുന്നു. അങ്ങനെ അയ്യപ്പന്മാരെ കൊള്ളയടിച്ച് മാത്രം ജീവിക്കുന്ന സംസ്ഥാന സർക്കാർ അവിടെ അയ്യപ്പന്മാർക്ക് സേവനം ചെയ്യാൻ തയ്യാറാവണം. ഗതാഗത യോഗ്യമായിട്ടുള്ള റോഡുകൾ സജ്ജമാക്കണം. ന്യായമായ പണത്തിന് KSRTC യാത്രാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ പമ്പയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണം. പമ്പയിലെ വെള്ളം ശുചിയായിട്ട് എന്താ ശുദ്ധമായിട്ട് ഒഴുകുന്നു എന്ന് ഉറപ്പുവരുത്തണം.
അവിടെ വരുന്ന അയ്യപ്പന്മാർക്ക് വിരി വെക്കാനും അവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനും വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. അവന് ഭക്ഷണം കഴിക്കുന്ന ശുദ്ധമായ ഭക്ഷണമാണെന്ന് ഉറപ്പുവരുത്തണം. അവൻ കൊണ്ടുപോകുന്ന അവന്റെ പൂജാദ്രവ്യങ്ങൾ പരിശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തണം. അവന് കൊടുക്കുന്ന പ്രസാദം അത് പരിശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തണം. ആവശ്യത്തിന് പ്രസാദം കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണം. അവന് വിരി വെക്കാനുള്ള സംവിധാനം സന്നിധാനത്തും പമ്പയിലും അതോടൊപ്പം തന്നെ കാനനപാതയിലും ഒക്കെ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. ഇതൊന്നും ചെയ്യാതെ ഈ അയ്യപ്പന്മാരെ ഞാൻ അങ്ങ് നിയന്ത്രിച്ചു കളയും. അയ്യപ്പന്മാരെ ഇത്ര പേരോടെ കയറിയാ മതി, അത് ഞാൻ പറയുന്ന സംവിധാനത്തിൽ കൂടെ കയറിയാ മതി, ഞാൻ പറയുന്ന മുദ്രാവാക്യം വിളിച്ചാ മതി എന്നൊക്കെ കാണിക്കുന്ന ആ ധാർഷ്ട്യം അത് വച്ചുപൊറിപ്പിക്കാൻ സാധിക്കുന്നതല്ല. അതുപോലെ സാർ, കഴിഞ്ഞ തവണയും ഉണ്ടായ സംഭവങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം. 10-17 മണിക്കൂറുകളോളാണ് ഈ ഭക്തര് ഈ പറയുന്ന പോലെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്നില്ല. എന്തിനേറെ ഒരു ഒരു തുള്ളി വെള്ളം പോലും അവർക്ക് കുടിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ അതിനുള്ള യാതൊരു സംവിധാനങ്ങളും ഒരുക്കാതെ ഇത്രയും നേരം ക്യൂവിൽ നിന്നുകൊണ്ട്, അത് കൈക്കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ വരുന്നവരുണ്ടായിരുന്നു. നമ്മൾ കണ്ടതാണ് അവർക്ക് പലർക്കും ദർശനം കിട്ടാതെ അവിടെയുള്ള മറ്റു അമ്പലങ്ങളിൽ ഒടുവിൽ തേങ്ങയടിച്ചിട്ട് അതിന് മടങ്ങേണ്ട ഒരു ഗതികേട് വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഇത്തവണയും ആവർത്തിക്കുക എന്നുള്ളൊരു സംശയമാണ് നിൽക്കുന്നത്. കാരണം ഈ പറയുന്ന ഈ ഒരു വെർച്വൽ ക്യൂ മാത്രം മതി, ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ പറയുന്ന പോലെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാനുള്ള എന്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളോ അതുപോലെ തന്നെ ഈ കുടിവെള്ളം ആ കാര്യങ്ങൾ അതൊന്നും അതിനൊന്നും യാതൊരു പരിഹാരം ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ഇല്ല. മാത്രമല്ല സർ, കഴിഞ്ഞ തവണ ഉണ്ടായ ഒരു സംഭവമാണ് ഈ ഭക്തരനെ പോലീസ് വടം കെട്ടിയിട്ട് വളരെ ഇത്രയും നമ്മൾ പറഞ്ഞ പോലെ ക്രൂരമായിട്ട് ഒരു തരത്തിൽ നമ്മൾ കാണാത്ത ഒരു മനുഷ്യത്വമില്ലാത്ത രീതിയിലാണ് ഇത്രയും വ്രതം നോറ്റുകൊണ്ടുവരുന്ന ഈ സ്വാമിമാരെ വടം കെട്ടിയിട്ട് അവരെന്നെ അവരുടെ അടുത്ത് വളരെ മോശമായ രീതിയിൽ ഒരു പെരുമാറുന്ന രീതിയാണ് കണ്ടത്. അതിനെക്കുറിച്ച് ഒന്നും ഇപ്പോഴും സംസാരിക്കുന്നില്ല. അത് തന്നെയായിരിക്കും ഇത്തവണയും അവർക്ക് നേരിടേണ്ടി വരിക എന്നുള്ളത് തോന്നുന്നു. അല്ല, ഇതില് നമ്മള് കാണേണ്ടത് കഴിഞ്ഞ പ്രാവശ്യം എത്രയോ അയ്യപ്പന്മാർ പൊട്ടിക്കരയുന്നത് കണ്ടിരുന്നു. എത്രയോ ദിവസങ്ങളായിട്ട് വ്രതം നോട്ട് അവിടേക്ക് വന്ന അയ്യപ്പന്മാർക്ക് ദിവസങ്ങളോളം അവിടെ കാത്തുകെട്ടി കിടന്നിട്ട് അയ്യപ്പനെ ഒന്ന് കാണാൻ ഒരു സെക്കൻഡാണ് സമയം, ദിവസം കൂടെ അനുവദിച്ചിരിക്കുന്ന സമയം ഒരു സെക്കൻഡ് മാത്രമാണ്. ഈ 2 സെക്കൻഡ് ആ ഭഗവാനെ ഒന്ന് തൊഴാൻ, കണ്ണിന്റെ മുമ്പിൽ ഭഗവാനെ കാണാൻ 2 സെക്കൻഡ് സമയം അനുവദിച്ചു കിട്ടാത്തതിന്റെ പേരിൽ പൊട്ടിക്കരഞ്ഞ അയ്യപ്പന്മാരുടെ കണ്ണുനീര് ഈ സർക്കാരിന്റെ ഒരു ശാപമായിട്ട് കിടക്കുകയാണ്. വീണ്ടും അയ്യപ്പന്മാരുടെ കണ്ണുനീർ വീഴ്ത്താനും അയ്യപ്പന്മാരുടെ രക്തം വീഴ്ത്താനും വേണ്ടിയുള്ള ഗൂഢപദ്ധതിയാണ് ഈ പിണറായി വിജയന്റെ ഉപദേശകൻ പിണറായി വിജയന്റെ പാർട്ടിയും ചേർന്ന് ഈ കേരളത്തിൽ സൃഷ്ടിക്കാവുന്നത്. എത്ര പ്രാവശ്യമോ സന്നിധാനത്ത് അയ്യപ്പന്മാരുടെ കണ്ണുനീരും രക്തവും വീണു ഈ സർക്കാർ വന്നതിന് ശേഷം. അത് ശബരിമലയുടെ ആചാര സംരക്ഷണത്തിന്റെ പേരിലാണെങ്കിൽ ശബരിമല സന്നിധാനവും പരിസരവും പോലീസിന്റെ നരനായാട്ടിന്റെ പ്രദേശമാക്കി മാറ്റിയില്ലേ ഈ സർക്കാർ? അതുപോലെ തന്നെ ഇതുപോലെയുള്ള കൊള്ള സംഘത്തിന്റെ ആവാസ കേന്ദ്രമായിട്ട് ശബരിമല സന്നിധാനത്തെ മാറ്റിയില്ലേ? അതുകൊണ്ട് ശബരിമലയിൽ ഇനി ഒരു അയ്യപ്പൻ പോലും തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ദേവസ്വം ബോർഡ് അതിനുവേണ്ടിയുള്ള നടപടികൾ എടുക്കണം, സർക്കാർ നടപടികൾ എടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ആ അയ്യപ്പന്മാർ തിരിച്ചു പോകില്ല എന്ന് ഉറപ്പുവരുത്താൻ വിശ്വാസി സമൂഹത്തിന് സാധിക്കും. ആ സമൂഹം ആ രീതിയിലേക്ക് രംഗത്തിറങ്ങേണ്ടി വരും. ഒരയ്യപ്പനെയും ശബരിമല ശാസ്താവിനെ തൊഴാതെ ഞങ്ങൾ തിരിച്ചുവിടില്ല എന്ന് വിശ്വാസി സമൂഹത്തിന് തീരുമാനിക്കേണ്ടി വരും. ഇവിടെ നമ്മളൊന്ന് കാണേണ്ടത് തിരുപ്പതി മോഡൽ പറയുന്ന ഈ വീട്ടുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് തിരുപ്പതിയിൽ ക്യൂവിൽ നിൽക്കുന്ന വിശ്വാസികൾക്ക് എന്തൊക്കെ സംവിധാനം ചെയ്തു കൊടുക്കുന്നു എന്ന് ആദ്യം ഒന്ന് ചെന്ന് കാണണം. ആ ഒന്ന് തിരുപ്പതി കാനന മാർഗമുള്ള ഒരിക്കലും അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോ കാനന യാത്രയും ഇത് ഈ രീതിയിലുള്ള ആചാരങ്ങളോ രീതികളോ ഒന്നുമല്ല. ഇതിപ്പോ ഏറ്റവും കൂടുതൽ കഠിന കഠോരമായ രീതിയിൽ ആരാണ് അവിടെ എത്തുന്നത് എന്നുള്ളതാണ് ഓരോ ഭക്തനും ചിന്തിക്കുന്നത്. എനിക്ക് ഏറ്റവും ഞാൻ എത്ര പീഠ വേണോ സ്വയം സഹിക്കാം, എനിക്ക് ഭഗവാനെ കണ്ടാവും, അതിന് ഞാൻ പരമാവധി പീഠ സഹിക്കാം എന്ന വിശ്വാസത്തിലാണ് ശബരിമലയിലെ ഏത് വഴി മരക്കൂട്ടം വഴി കയറണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാനനപാതയിലൂടെ വരണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഭക്തന്റെ തീവ്രതയാണ്, ഭക്തിയുടെ തീവ്രതയാണ്. പക്ഷേ തിരുപ്പതിയിൽ അങ്ങനെയൊന്നുമല്ല. തിരുപ്പതിയിൽ ബസ്സിൽ പോകുന്നു, കാറിൽ പോകുന്നു, എന്നിട്ട് അവിടെ ടോക്കൺ എടുക്കുന്നു, ക്യൂ നിൽക്കുന്നു, ക്യൂവിൽ നിൽക്കുകയല്ലോ, അവിടെ ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ സംവിധാനങ്ങളാണ്, ഫാന്, ലൈറ്റ്, ഭക്ഷണം,
എല്ലാ സംവിധാനങ്ങളും അവർക്ക് സ്വന്തമായിട്ടിരിക്കാം, കുട്ടികളെ കളിപ്പിച്ചിരിക്കാം, അവർക്ക് എന്തുകൊണ്ടാവാം, അവർക്ക് റെസ്റ്റ് എടുക്കാം. ഇതിനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്ത തിരുപ്പതിയെ മോഡലാക്കുക. സന്തോഷം, തിരുപ്പതിയെ മോഡലാക്കിക്കോട്ടെ. അവിടെ നിൽക്കുന്ന, തിരുപ്പതിയിൽ ക്യൂ നിൽക്കുന്ന വിശ്വാസികൾക്ക് തിരുപ്പതി ദേവസ്വം നൽകുന്ന സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കാൻ ഈ സർക്കാരിനെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. അതിനുള്ള പണം ഇല്ലാത്തതുകൊണ്ടല്ല, ശബരിമലയിൽ നിന്ന് നേരിട്ട് കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം കേരളത്തിൽ 20,000 കോടി രൂപയുടെ വരുമാനം. അതുമല്ലാതെ നേരിട്ടല്ലാതെ മറ്റു മേഖലകളിലൂടെ ഇതുപോലെ 10,000 കോടി രൂപയുടെ വരുമാനമുണ്ട്. കേരളത്തിൽ ഓരോ വർഷവും കിട്ടുന്ന ശബരിമല വരുമാനം കേരളത്തിൽ കിട്ടുന്ന മറ്റേതൊരു വരുമാനത്തെക്കാൾ കൂടുതലാണ്. കേരളത്തിന്റെ മുഖ്യ വരുമാന മാർഗം എന്ന് പറയുന്നത് ശബരിമല കാലഘട്ടത്തിൽ, മണ്ഡല കാലഘട്ടത്തിലും അതിനോടനുബന്ധിച്ചുള്ള കാലഘട്ടത്തിലും കേരളത്തിൽ വരുന്ന വരുമാനം കേരളത്തിന്റെ റവന്യൂവിൽ കിട്ടുന്ന ഏറ്റവും വലിയ വരുമാനമാണ് എന്ന് ഉറപ്പാണ്. എന്തിനേറെ ഇവിടുത്തെ ആസൂത്രണ കമ്മീഷൻ പോലും പറയുന്നു 16,500 കോടി രൂപയുടെ നേരിട്ടുള്ള വ്യവസായ സംരംഭങ്ങളിൽ നിന്ന് വരുമാനം ശബരിമല സീസണിൽ കിട്ടുന്നു എന്നാണ്. അത് ആ മേഖലയിൽ നിന്ന് മാത്രം. അപ്പൊ ഇതല്ലാതെ വേറെ ഒത്തിരി വരുമാനങ്ങൾ. അപ്പോ ഈ കേരളത്തിലെ ഏറ്റവും വലിയ വരുമാനം ലഭിക്കുന്ന ശബരിമല, ആ ശബരിമലയെ സംരക്ഷിക്കേണ്ടത് ഒരു കച്ചവട കണ്ണുകൊണ്ടാണെങ്കിൽ പോലും, വിശ്വാസത്തെ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ വിശ്വാസം ഇല്ല, അവൻ ഇതിനെ തകർക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, പക്ഷെ നിങ്ങൾക്കൊരു കച്ചവട കണ്ണുണ്ടെങ്കിൽ, ആ കച്ചവട കണ്ണുകൊണ്ടാണെങ്കിൽ പോലും ശബരിമലയെ സംരക്ഷിക്കേണ്ടത് ഈ കേരളത്തിന്റെ സാമ്പത്തിക നിലനിൽപ്പിന് അനിവാര്യമാണ്, ആവശ്യമാണ്. അതുപോലും ചിന്തിക്കാത്ത ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. എത്രത്തോളം നീചമാണ്, ഞങ്ങൾക്ക് പണവും വേണ്ട, ഒന്നും വേണ്ട, ഇതിനങ്ങ് തകർത്താ മതി എന്ന് വിശ്വസിക്കുന്ന ഈ മതനിന്ദകരും വിശ്വാസത്തെ നിന്ദിക്കുന്നവരുമായിട്ടുള്ള ഈ സർക്കാർ ഈ കേരളത്തിന് ഒരു വലിയ ബാധ്യതയായിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ. അതുപോലെ ഇത്തവണയും ശാസ്ത്രീയമായിട്ടുള്ള സംവിധാനങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താതെ, അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കാതെ, ഇപ്പോഴും ആളുകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുക മാത്രം, അല്ലെങ്കിൽ വരുന്ന ഭക്തരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുക എന്നുള്ള ഒരു പരിഹാരം മാത്രമാണ് ഈ സർക്കാരിന് മുന്നിൽ കാണുന്നത്. അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ സാർ, മറ്റൊരു പ്രതിസന്ധിയാണ് അനുഭവ സമ്പത്തുള്ള പോലീസുകാരനെ ഈ ഒരു മേഖലയിൽ നിയമിക്കാത്തത്. കഴിഞ്ഞ തവണ അടക്കം പറഞ്ഞിരുന്നു ഈ ഒരു 18-ാം പടിയിലൂടെ ഒരു മിനിറ്റിലെ 90 മുതൽ 80 ആളുകളാണ് കയറ്റിവിടുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ 60 ആളുകളെ മാത്രമാണ് കയറ്റിവിടാൻ സാധിച്ചിട്ടുള്ളത്. ഈ സമയം വീണ്ടും അവിടെ തിരക്ക് കൂടുകയാണ്. അതുവഴി തന്നെ പല ഭക്തർക്കും ദർശനം കിട്ടാതെ മടങ്ങേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ പരിചയസമ്പന്നരായ പോലീസുകാരെ അവിടെ നിയമിക്കാതിരിക്കുന്നത് ഇത്തവണയും അത് ആവർത്തിക്കാനുള്ള സാധ്യതയില്ലേ? സാധാരണ നിലയിലെ ശബരിമലയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർമാർ പോകുന്നത്, അവിടുത്തെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ശബരിമലയിൽ പോകണമെന്ന് ആഗ്രഹിച്ചു പോകുന്നവരാണ്. അവര് വ്രതം നോറ്റു പോകുന്നവരാണ്. അവര് അയ്യപ്പന്മാര്, സ്വയം അയ്യപ്പന്മാരായിട്ടാണ് ശബരിമലയിലേക്ക് പോകുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ പരസ്പരം വിളിക്കുന്ന അയ്യപ്പാണ്. അവര് അഭിസംബോധന, ശരണം വിളിച്ച് അഭിസംബോധന ചെയ്യുന്നു. അപ്പൊ അങ്ങനെ സർവ്വതും പോലീസുകാരനും പിയൂണും അവിടെ എന്താ തൂത്തു വൃത്തിയാക്കുന്നവരും അവിടെ പോകുന്ന അയ്യപ്പന്മാരും എല്ലാവരും പരസ്പരം അയ്യപ്പന്റെ ഒരു പ്രതീകമായിട്ട് ഒരുമിച്ച് പോകുന്ന എത്ര മനോഹരവും എത്ര എത്ര അദ്വിതീയവുമായിട്ടുള്ള ഒരു ദർശനത്തിന്റെ സൗഭാഗ്യമാണ് ശബരിമലയിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതല്ലേ ഏറ്റവും വലിയ സോഷ്യലിസം? അതാണ് ഏറ്റവും വലിയ സാംസ്കാരിക സോഷ്യലിസം? അതാണ് ഏറ്റവും വലിയ ഒരു എന്താ പറയാ ആധ്യാത്മിക സോഷ്യലിസം? അത് ഉള്ള ഒരു പ്രദേശമാണ്. അപ്പോ ഇപ്പോ ചെയ്തിരിക്കുന്ന ഈ സർക്കാർ വന്നതിന് ശേഷം ചെയ്തിരിക്കുന്നത് എന്താ, ശബരിമലയിൽ പോകുന്ന പോലീസുകാർ മറ്റൊരു പോലീസുകാരനെ സ്വാമി എന്ന് വിളിക്കാൻ പാടില്ല, അയ്യപ്പ എന്ന് വിളിക്കാൻ പാടില്ല. അവരഭിസംബോധന ചെയ്ത സാർ പോലീസ് സംവിധാനത്തിലെ പ്രോട്ടോകോൾ പ്രകാരം അഭിസംബോധന ചെയ്യാവും. അത് തന്നെ അവിടുത്തെ വിശ്വാസത്തെ തച്ചുടയ്ക്കുന്നതാണ്. അവിടെ നിശ്ചയിക്കപ്പെടുന്ന പോലീസുകാരെ സർക്കാരാണ് നിശ്ചയിക്കുന്നത്. അവരുടെ താല്പര്യ പ്രകാരം അവിടേക്ക് ഭക്തിയോടുകൂടി പോകണമെന്ന് ആഗ്രഹിക്കുന്ന പോലീസുകാരുടെ ഡ്യൂട്ടി കിട്ടുന്നില്ല. അത് മനഃപൂർവ്വം അവരുടെ ഡ്യൂട്ടികൾ കൊടുക്കാതെ അവരെ മാറ്റി നിർത്തുന്നു. അപ്പോ ഇതൊക്കെ ഈ ശബരിമലയെ തകർക്കാൻ വേണ്ടിയുള്ള വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് കാണേണ്ടിയിരിക്കുന്നു. ഒന്ന്, രണ്ടാമത് ഈ അവിടുത്തെ ദേവസ്വം ഉദ്യോഗസ്ഥരെ നിശ്ചയിക്കുന്നതിലും ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എല്ലായിടത്തും ഇതൊരു ശത്രുതാ മനോഭാവത്തോടുകൂടി ശബരിമലയെ കാണുന്ന ഒരു സമീപനം ദേവസ്വം ബോർഡിന്റെ സമീപനത്തിലും പോലീസിന്റെ സംവിധാനത്തിലും കാണുന്നു. ഇതുകൊണ്ട് തന്നെ ഭക്തർ അതീവ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിലാണ്. ഭക്തരോടും ഇതേ സമീപനമാണ്.
ഭക്തരെ വിളിച്ചു കയറ്റുന്നതിലും അവരെ തൊഴിയിപ്പിക്കുന്നതിലും അവരെ പിടിച്ചു തള്ളുന്നതിലും ഇനി വടം കെട്ടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വടം കെട്ടി വലിച്ച് ക്രൂരമായിട്ട് അവരെ യാതൊരു മനുഷ്യത്വം ഇല്ലാത്ത രീതിയിൽ മനുഷ്യത്വഹീനമായിട്ട് പീഡിപ്പിക്കുന്നത് ഒക്കെ നമ്മൾ ശബരിമലയിൽ കാണും. അപ്പൊ ഇതൊക്കെ അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള സാഹചര്യമാണ്. വിശ്വാസികളെ എത്രത്തോളം അധിക്ഷേപിച്ചാലും ഇവിടെ ആരും ചോദിക്കാനില്ല എന്നൊരവസ്ഥയാണ് ഉള്ളത് എന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചാൽ അല്ല എന്ന് പറയാൻ ഇന്ന് ഈ കേരളത്തിൽ ഒരു സമൂഹമുണ്ട് എന്ന് എനിക്ക് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാം. അതുവരെ സാർ, ഇപ്പോ സർക്കാർ പറയുന്നത്, സർക്കാർ നിരത്തുന്ന വാദം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ഭക്തരുടെ അവരുടെ ദർശനം അതുപോലെ തന്നെ സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നത്. അതുപോലെ തന്നെ അവർ ഉയർത്തുന്നുണ്ട് ബി ജെ പി ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പായിട്ട് അവര് ദുടിക്കുകയാണ് എന്നുള്ളൊരു വാദം കൂടെ സൈഡിൽ നിന്ന് ഉയരുന്നുണ്ട്. സുഗമമാക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സുഗമമാക്കാൻ നിങ്ങൾക്ക് തിരുപ്പതി മോഡലാക്കും, അത് വെർച്വൽ ക്യൂവിന്റെ കാര്യത്തിൽ മാത്രം പോരെ. അവർക്ക് അവരുടെ ബാത്റൂം സംവിധാനങ്ങൾ, അവർക്ക് കുടിവെള്ളം, അവർക്ക് ഭക്ഷണം, അവിടെ ആരാ ഭക്ഷണം, അവിടുത്തെ ഭക്ഷണം കൊടുക്കുന്നവർ ശുദ്ധമായിട്ടുള്ള വെള്ളം ഉപയോഗിക്കുന്നോ, ശുദ്ധ ഭക്ഷണമാണോ കൊടുക്കുന്നത് എന്ന് നോക്കാനുള്ള സംവിധാനം ഇല്ല. ആരാണ് അവിടെ നാട് ടെൻഡർ എടുത്തേക്കുന്നത് അതൊന്നും പ്രദർശിപ്പിക്കുന്നില്ല. അവരുടെ വിലവിവര പട്ടിക പ്രദർശിപ്പിക്കുന്നില്ല. ഇതൊന്നും ചോദിക്കാൻ ആളില്ല. ഇതവിടെ ഒരു വശമാണ്. ഇനി അവിടെ 18 മണിക്കൂർ അവിടെ എന്താ ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാക്കും എന്നാണ് ആദ്യം പറഞ്ഞത്. ഇപ്പൊ അത് 17 മണിക്കൂർ എന്തോ ആക്കി. ഒരു 2 സെക്കൻഡ് വെച്ച് മൂന്ന് ക്യൂവിലായിട്ട് ഒരു ദിവസം 100,000 പരം ആൾക്കാർക്ക് അവിടെ ദർശനത്തിനുള്ള സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തെ കുറിച്ച് പഠിച്ച റിപ്പോർട്ടുകളുണ്ട്. അപ്പൊ ഈ റിപ്പോർട്ടൊക്കെ മാറ്റിവെച്ചിട്ടാണ് ഇപ്പൊ 70,000 എന്ന നിലയിലേക്ക് ചുരുക്കിക്കൊണ്ടുവന്നത്. 100,000 ആൾക്കാർക്ക് അവിടെ സുഗമമായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിണതപ്രജ്ഞരായിട്ടുള്ള ഭക്തരായിട്ടുള്ള പോലീസുകാരും ദേവസ്വം ഉദ്യോഗസ്ഥന്മാരും ഇല്ലെങ്കിൽ തന്നെ ഗുരുസ്വാമികൾ ഉൾപ്പെടെയുള്ള വേറെ നല്ല വിശ്വാസികളുണ്ട് അവിടെ, അങ്ങനെയുള്ളവരെയൊക്കെ ഉൾപ്പെടുത്തി ഇത് വളരെ ഇഫക്റ്റീവ് ആക്കിയാൽ ഏകദേശം 100,000 ആൾക്കാർക്ക് ഏറ്റവും സുഗമമായിട്ട് അവിടെ ദർശനം നടത്താനുള്ള സാഹചര്യം. പിന്നെ മറ്റൊന്ന്, ചില ഇപ്പൊ അയ്യപ്പ സേവാ സമിതി ഒക്കെ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അവിടെ 2 മണിക്കൂർ ഗണപതി ഹോമത്തിന് വേണ്ടി മാറ്റി വെക്കുമ്പോ അവിടെ ഭക്തർക്ക് തൊഴാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ തന്ത്രികൾ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്, ഗണപതി ഹോമം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റും. മാറ്റുന്ന ആ സമയവും കൂടി ഭക്തർക്ക് ദർശനത്തിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാൻ സാധിക്കും എന്ന നിലയിൽ പറഞ്ഞു. അതോടൊപ്പം തന്നെ സന്നിധാനത്ത് 18-ാം പടി കയറി കഴിഞ്ഞാൽ സന്നിധാനത്ത് നീണ്ട അനാവശ്യമായിട്ടുള്ള ക്യൂ, സന്നിധാനത്ത് ഭഗവാൻ ഇരിക്കുന്നതിന്റെ മുകളിൽ കൂടെ ആൾക്കാർ ക്യൂ ആയിട്ട് ഇറങ്ങി വരുന്ന അവസ്ഥ, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കുറച്ച് ശാസ്ത്രീയമായിട്ട് ഈ സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞാൽ ഇതൊക്കെ സാധിക്കുന്നതേ ഉള്ളൂ. അപ്പോ വെർച്വൽ ക്യൂ ആവാം, എന്താ മാതൃകാപരമായ വെർച്വൽ ക്യൂ ആകാം, അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് ആകാം. ഇനി ഇതൊന്നും ഇല്ലാതെ വരുന്ന ഭക്തർ ഇരുമുടിക്കെട്ടവർക്കുണ്ടെങ്കിൽ അവരെ കാണിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക സ്പെഷ്യൽ സംവിധാനങ്ങളും അവിടെ ഏർപ്പെടുത്താം, ടോക്കൺ കൊടുക്കാം, അത് ഏർപ്പെടുത്താം. ഇതൊക്കെ ചെയ്തിട്ട് ഒരു ഭക്തൻ പോലും ഭഗവാനെ കാണാതെ അവിടുന്ന് പോകുന്ന സാഹചര്യം ഉണ്ടായില്ല എന്ന് ഉറപ്പുവരുത്താൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അതായത് സാർ, ഈ പോലീസിന്റെ സഹായം മാത്രം കൂടാതെ ഇപ്പോ കേന്ദ്രസേനയുടെ സഹായം കൂടെ ഒരുപക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെയുള്ള ഒരു തിരക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുമോ? യഥാർത്ഥത്തിൽ ശബരിമല കേന്ദ്രസേനയുടെ നിരീക്ഷണത്തിലും അവരുടെ സുരക്ഷാ സംവിധാനത്തിലും ഭാഗം, അത് വളരെ അത്യാവശ്യം. ഒന്ന്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ശബരിമലയിലേക്ക് വരുന്നത്. പ്രധാനമായിട്ടും ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ. യഥാർത്ഥത്തിൽ ഈ കേരളം ശബരിമലയോട് കാണിക്കുന്ന നിഷേധാത്മകമായ സമീപനം ഒന്നുകൊണ്ടാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഒരു വലിയ ഒഴുക്ക് ഇങ്ങോട്ടേക്ക് ഉണ്ടാകുന്നത്. ഇപ്പൊ ശബരി ഇവിടെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരുന്ന ഭക്തർക്ക് പോലും ഇവിടെ പീഡനമാണ്. അതുകൊണ്ട് തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ ഒഴുക്ക് ഉണ്ടാകുന്നില്ല. പക്ഷെ കേരളം ഒരു ശബരിമലയെ നന്നായിട്ട് പ്രൊജക്ട് ചെയ്താൽ, നന്നായിട്ട് ശബരിമലയുടെ ആചാരങ്ങളെ സംരക്ഷിച്ചാൽ, ശബരിമലയിൽ വരുന്ന അയ്യപ്പന്മാർക്ക് അതിനുവേണ്ടിയുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയാൽ, ഇത് ഒരു അന്താരാഷ്ട്ര ഏറ്റവും ശ്രദ്ധേയമായ ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായിട്ട്, ദേശീയ തീർത്ഥാടന കേന്ദ്രമായിട്ട് ശബരിമലയെ മാറ്റാൻ സാധിക്കും. അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടാ വേണ്ടത്. ദൗർഭാഗ്യവശാൽ ആ കാഴ്ചപ്പാടില്ലാത്തതിന്റെ ഇല്ലാത്തതും കൂടിയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നതും കൊണ്ട് കൂടിയാണ്. ഇടതുപക്ഷവും ഇടതുപക്ഷത്തിന്റെ ചില പണിയാളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം
വക്കം വക്കഫിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മുത്തലാഖിന്റെ പ്രശ്നങ്ങളോ ഒക്കെ ആണെങ്കിൽ വലിയ മതേതര പ്രശ്നമാണ്. അയ്യപ്പന്റെ പ്രശ്നം ഒരു മിത്താണ് എന്നായിരിക്കും ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ യു ഡി എഫും ഒക്കെ കണക്കാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു, ഇത്തവണയും ശബരിമല ഒരു സംഘർഷ ഭൂമിയാകാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇപ്പോൾ പല സൈഡിൽ നിന്നും പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. അപ്പോൾ അത് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് കൂടി പശ്ചാത്തലത്തിൽ എന്തായാലും സർക്കാർ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി ഉണ്ട്, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. ശബരിമലയെ സംഘർഷ ഭൂമിയാക്കരുത്. ശബരിമല ആധ്യാത്മികതയുടെ ഒരു കേന്ദ്രമാണ്, അനന്യമായ ഒരു വലിയ സംസ്കൃതിയുടെ പ്രതീകമാണ് ശബരിമല. ആ ശബരിമലയിൽ എത്തുന്ന അയ്യപ്പന്മാർ സർവ്വതും ത്യജിച്ചാണ് അവിടേക്ക് വരുന്നത്. ആ അയ്യപ്പന്മാരുടെ വികാരത്തിനൊത്ത് ഭരണകൂടവും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡും മാറണം. അവരുടെ വികാരത്തെ ഹനിക്കരുത്, അവരുടെ വികാരങ്ങളെയും വിശ്വാസത്തെയും വേദനിപ്പിക്കരുത്. വീണ്ടും ശബരിമലയെ രക്തമംഗലമാക്കരുത്. വീണ്ടും ശബരിമലയിൽ അയ്യപ്പ ഭക്തന്മാരുടെ കണ്ണുനീർ വീഴരുത് എന്ന് ഉറപ്പുവരുത്താൻ സർക്കാരിന് സാധിക്കണം. ഇല്ലെങ്കിൽ സർക്കാരിൽ അതിശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തി ഇതൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വം വിശ്വാസ സമൂഹത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ബി ജെ പിയും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളും ചെയ്യും എന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനല്ല, ഈ രാജ്യത്തെ വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അത് സംരക്ഷിക്കുന്നതിലൂടെ മാത്രമേ ഈ രാജ്യം ചില വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ വിശ്വാസങ്ങളെയും സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി. ഏതായാലും ഇത്തവണയും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ ഭക്തർക്ക്, എല്ലാവരും അവിടെ എത്തുന്ന ഭക്തർക്ക് മുഴുവൻ സന്ദർശനം ലഭിക്കാനായിട്ട് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിസന്ധികളെല്ലാം തന്നെ തരണം ചെയ്തുകൊണ്ട് എല്ലാ ഭക്തർക്കും, അവിടെ എത്തുന്ന ഒരു അയ്യപ്പ ഭക്തനും അയ്യപ്പനെ കാണാതെ മടങ്ങേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാകരുത്. ഇതെല്ലാം തന്നെ സർക്കാർ എന്തെങ്കിലും ഒരു തീരുമാനം, വീണ്ടും ഈ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നമസ്കാരം.